കേരളത്തിലെ ചില കാര്യങ്ങൾ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാം. എന്നാൽ അവയിൽ ചിലത് തനിക്കറിയില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അന്നുമെന്നും. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആയത് മുതൽ ഇങ്ങോട്ട് കണ്ടുവരുന്നതാണ് ഈ സ്വഭാവം. ഇടതുപക്ഷമാകട്ടെ സതീശന് കാര്യങ്ങൾ നേരാം വഴി മനസ്സിലാകും എന്ന് കരുതി നവകേരള സദസ് വരെ കാത്തിരുന്നു. എന്നാൽ ശരിയാകുന്നില്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചു വരുത്തി നേരിട്ട് കാണാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചതും. ഇരുവരും സമ്മതം മുളിറ്റുമുണ്ട്. വിഷയം ഇതാണ്: സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന സംബന്ധിച്ച കാര്യങ്ങൾ പ്രതിപക്ഷവുമായി ഒന്ന് ചർച്ച ചെയ്യണം. തിങ്കളാഴ്ച ഈ വിഷയങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുവരുമായും ചർച്ച ചെയ്യും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായാണ് ഈ ചർച്ച. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണനയും തെറ്റായ സമീപനങ്ങളും എല്ലാ പരിധിയും ലംഘിച്ച് തുടരുന്ന ആ സാഹചര്യം ചർച്ചയിൽ ഒന്നുകൂടി മുഖ്യമന്ത്രി വിലയിരുത്തും. കേന്ദ്ര നിലപാടുകൾക്കെതിരെ അടുത്തു തന്നെ ഡൽഹിയിൽ പ്രതിഷേധ സമരം ആരംഭിക്കുവാനാണ് സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും തീരുമാനം. ബി ജെ പി സർക്കാരിനെതിരെയായതിനാൽ ഇതിന് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയും പങ്കാളിത്തവും മുഖ്യമന്ത്രി ഉറപ്പായും തേടും. ആദ്യ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ സർവകക്ഷി യോഗം വിളിക്കാനാണ് തീരുമാനിച്ചത്. എന്നാൽ വിഷയം യു ഡി എഫ് നിയമസഭാ നേതൃത്വത്തിന് വ്യക്തമാകണം. അല്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനവും പാഴാക്കിക്കളയും പ്രതിപക്ഷമെന്ന് മുഖ്യമന്ത്രിക്കറിയാം. എന്തായാലും മുഖ്യമന്ത്രിയുടെ ചില ചോദ്യങ്ങൾക്ക് അടുത്ത ദിവസം ഇരുവരും ഉത്തരം നൽകിയേ പറ്റൂ. കേരളത്തിൻ്റെ മുഖ്യ വരുമാനം മദ്യവും ലോട്ടറിയും മാത്രമാണോ? കേരളം സ്വർണത്തിന് നികുതി പിരിക്കുന്നില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് അപ്പുറം കേരളം ഒരു വൻ കടക്കടിയിലാണോ? സംസ്ഥാനത്തിൻ്റെ കടഭാരം അപകടകരമായി ഉയർന്നിട്ടുണ്ടോ? ഇതിൽ പ്രതിപക്ഷ നിലപാട് വ്യക്തമാകേണ്ടി വരും. അങ്ങനെ കൂടുതൽ വായ്പയെടുത്തുകൊണ്ട് കേരളം അതിൻ്റെ ധനക്കമ്മി ഉയർത്തി ചെലവ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെ തന്നെ ഏറ്റവും മികച്ച കോവിഡ് പ്രതിരോധം പടുത്തുയർത്തിയതെന്ന് മുഖ്യമന്ത്രി ഒന്നുകൂടി ഇരുവരെയും ബോധ്യപ്പെടുത്തും. സാമ്പത്തിക ഉത്തേജനത്തിനായി ഒരു പാക്കേജ്, എല്ലാവർക്കും ഭക്ഷണ കിറ്റുകൾ, മെച്ചപ്പെട്ട പൊതുജന ആരോഗ്യ സൗകര്യങ്ങൾ, ക്വാറന്റൈൻ സെൻ്ററുകൾ, സൗജന്യ വാക്സിനുകൾ, തൊഴിലുറപ്പ് പദ്ധതിയുടെ വ്യാപനം, ഇവയെല്ലാം കേരളത്തിൽ അന്ന് സാധ്യമായി. ഈ രണ്ട് വർഷങ്ങളിൽ വായ്പയെടുത്ത് ജനക്ഷേമത്തിന് പണം ചെലവഴിച്ചത് കൊണ്ടാണ് കേരളത്തിൻ്റെ കടഭാരം 2020-21 38.5 ശതമാനമായും 2021-22 37% ഉയർന്നത്. എന്നാൽ 2025-26 ആകുമ്പോൾ ധനക്കമ്മി 3% കുറയ്ക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് കടഭാരവും മെല്ലെ കുറയും. 2025-26 ആകുമ്പോൾ അത് 34%. കേന്ദ്രം ഇതിന് കേരളത്തെ അനുവദിക്കുന്നില്ല എന്ന വസ്തുതയാകും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് മുന്നിൽ വിശദീകരിക്കുക.